നാല് നൂറ്റാണ്ട് മുതൽ എട്ട് നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടം. ആ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത മതസ്വാതന്ത്ര്യം ലഭിച്ച കാലഘട്ടമാണ്. എ ഡി 312 മിലാൻ വിളംബരത്തോടുകൂടെ കോൺസ്റ്റന്റൈൻ ചക്രവർത്തി റോമൻ സാമ്രാജ്യത്തിൻ്റെ ഔദ്യോഗിക മതമായി ക്രിസ്തുമതം സ്വീകരിച്ചു. റോമൻ സാമ്രാജ്യത്തിലെങ്ങും ക്രിസ്തുമതത്തിന് വലിയ സ്വീകരണം ഉണ്ടായി. എല്ലായിടത്തും വലിയ സ്വാധീനം അനുവാദം കിട്ടി. അങ്ങനെ പള്ളികളുണ്ടായി, ആരാധനകളുണ്ടായി, കൂട്ടായ്മകളുണ്ടായി, സമൂഹങ്ങളുണ്ടായി, ഇടവകൾ, അങ്ങനെ ഓരോ കാര്യങ്ങൾ അങ്ങോട്ട് നീങ്ങിക്കൊണ്ടിരുന്നു. എതിർപ്പ് മാറി, മരണം, പീഡനം, കൊലപാതകങ്ങൾ അവസാനിച്ചു, സ്വാതന്ത്ര്യമുണ്ടായി. ഹല്ലേലൂയ. പുറമേ നിന്നുള്ള ശത്രുക്കളുടെ ആക്രമണം അവസാനിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ സമയത്ത് ഉള്ളിൽ നിന്നുള്ള ശത്രുക്കളുടെ ആക്രമണം ആരംഭിച്ച്. നാല് നൂറ്റാണ്ട് മുതൽ എട്ട് നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തിൽ സഭയിൽ നമ്മൾ കാണുന്നത് സഭയുടെ ഉള്ളിൽ ഒരുപാട് പേര് തന്നിഷ്ടക്കാരായി മാറി. അവർ ചെയ്തതെന്നറിയോ, വാളെടുത്തവനൊക്കെ വെളിച്ചപ്പാടുന്ന മാതിരി ഓരോരുത്തർക്ക് തോന്നി ഇതങ്ങ് പഠിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ പാഷണ്ഡതകളും ശീഷ്മകളും അബദ്ധ പ്രബോധനങ്ങളും സഭയിൽ അങ്ങോളം ഇങ്ങോളം ഉടലെടുത്തു. ആ കാലഘട്ടത്തിലുണ്ടായ ഒരുപാട് പാഷണ്ഡതകൾ ഉടലെടുത്ത കാലഘട്ടം ആ കാലഘട്ടം. നെസ്തോറിനിസം, ആര്യനിസം, ദുച്ചേത്തിസം, പാട്രിമോണിസം, ക്രിസ്തുമോണിസം എന്ന് പറഞ്ഞ് ഒരുപാട് തരത്തിലുള്ള പാഷണ്ഡതകളും ശീഷ്മകളും പിളർപ്പുകളും സഭയിലുണ്ടായി. പറയണൊക്കെ നിസ്സാര ആളുകളല്ല, കൺകണ്ട വിശുദ്ധന്മാരെ പോലെയുള്ള വളരെ തീഷ്ണമതികളായ സന്യാസിമാരും വൈദികരും അല്ലെങ്കിൽ ബിഷപ്പുമാരും അങ്ങനെയുള്ള എന്ന് പറഞ്ഞ നെസ്തോറീസ് എന്നൊക്കെ പറഞ്ഞൊരു ബിഷപ്പായിരുന്നു വിചാരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ജനങ്ങൾ വിശ്വസിച്ച് പോകുന്ന തരത്തിലുള്ള പ്രമുഖരായ ആളുകളാണ്, വിശുദ്ധരായ ആളുകളാണ് ഇങ്ങനെയുള്ള ഓരോ പ്രബോധനം. എവിടെയെങ്കിലും ഇത്തിരി തെറ്റിപ്പോവുകയാണ്. പ്രൈസ് ദ ലോർഡ്. അവരൊക്കെ പറഞ്ഞ ഹല്ലേലൂയ. അതുകൊണ്ടാണ് സഹോദരങ്ങളെ, ബൈബിൾ പ്രഘോഷിക്കുന്ന എല്ലാവരും, സുവിശേഷം പ്രസംഗിക്കുന്ന എല്ലാവരും സഭയുടെ പ്രബോധന അധികാരത്തിൻ്റെ കറക്ഷൻ സ്വീകരിച്ച് കീഴ്പ്പെട്ട് നിൽക്കണം, ബിഷപ്പിനോട് ചേർന്ന് നിൽക്കണം. എന്നാൽ ആ കാലഘട്ടത്തിൽ എല്ലാവരും കുറേ പേര് അവരവരുടെ സിദ്ധാന്തങ്ങൾ അങ്ങ് പഠിപ്പിക്കാൻ തുടങ്ങി. ഇന്നുമുണ്ട് ആ പ്രവണതയും ആ അരൂപിയും. ഓരോരോ സിദ്ധാന്തങ്ങൾ, ഓരോരോ പ്രബോധനങ്ങൾ ആയിട്ട് ഓരോരുത്തർ അങ്ങോട്ട് പോവുക. പ്രൈസ് ദ ലോർഡ്. അന്ന് അവരുടെ ചുറ്റും ആളുകൾ കൂടി എന്ന് പറഞ്ഞാൽ പാഷണ്ഡതയുടെ കൊടുങ്കാറ്റിൽപ്പെട്ട് അങ്ങോളം ഇങ്ങോളം അനേകം വിശ്വാസികൾ ആടി വലഞ്ഞു. പല പിന്നെ പല പ്രശ്നങ്ങളുണ്ടായി, പല ഗ്രൂപ്പുകളുണ്ടായി, പല പല വിഭാഗങ്ങളുണ്ടായി. ഞാൻ ആ ഗ്രൂപ്പിലാണ്, ഞാൻ ഈ ഗ്രൂപ്പിലാണ്, പല വിഭാഗങ്ങളുണ്ടായി. അപ്പോഴും പരിശുദ്ധാത്മാവ് സഭയെ തള്ളിക്കളഞ്ഞില്ല. ഇങ്ങനെ ഗ്രൂപ്പുകളും ഈ അബദ്ധങ്ങളും ഈ കൺഫ്യൂഷൻ്റെ ഇടയിൽ ഒരുപാട് വിശ്വാസികളുടെ മനസ്സ് ദുർബലമായിട്ടുണ്ട്. ഇതെല്ലാം കണ്ടും കേട്ടും ഏതപ്പാ ഗോതമംഗലെന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു വിഷമം. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. ഒരു കൺഫ്യൂഷൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ വിശ്വാസികൾ പലരുടെ മനസ്സ് ദുർബലമായിട്ടുണ്ടാകണം. പക്ഷേ പരിശുദ്ധാത്മാവ് ഈ കൺഫ്യൂഷൻ്റെ ഇടയിൽ, ഈ ഡിസോർഡറിൻ്റെ ഇടയിൽ സഭയെ ഉപേക്ഷിച്ച് പോയില്ല. പരിശുദ്ധാത്മാവ് വീണ്ടും സഭയിലേക്ക് പുതിയ പന്തക്കോസ്ത അനുഭവം നൽകി, ഓൺ ഗോയിങ് പെന്തക്കോസ്റ്റൽ എക്സ്പീരിയൻസ് നൽകി. പരിശുദ്ധാത്മാവ് സഭയിലേക്ക് വീണ്ടും ശക്തിയോടെ വന്ന് നിറഞ്ഞു നിന്നു. അങ്ങനെയാണ് ആ കാലഘട്ടത്തിൽ തന്നെ സഭാ ചക്രവാളത്തിൽ അവിടെ ഇവിടെയും വലിയ വലിയ സഭാ പിതാക്കന്മാർ തലയുയർത്താൻ തുടങ്ങി. സഭാ പിതാക്കൻ എന്ന് പറഞ്ഞാൽ ബിഷപ്പുമാരല്ല, ചർച്ച് ഫാദേഴ്സ് എന്ന് പറയും. ചർച്ച് ഫാദേഴ്സ് എന്ന് പറഞ്ഞാൽ ജ്ഞാനം കൊണ്ട് നിറഞ്ഞ വലിയ പ്രബോധകന്മാരെ പരിശുദ്ധാത്മാവ് അവിടുന്ന് ഇവിടെ നിന്ന് ഉയർത്തി. ആ കൂട്ടത്തിൽപ്പെട്ടതാണ് റോമിലെ വിശുദ്ധ ക്ലമന്റ്, അന്ത്യോക്യയിലെ വിശുദ്ധ ഇഗ്നേഷ്യസ്, സ്മിർണയിലെ പോളികാർപ്പ്, കപ്പദോച്ചിൻ പിതാക്കന്മാരായ ബേസിൽ, ഗ്രിഗറി ഓഫ് നസിയാൻസൻ, ഗ്രിഗറി ഓഫ് നീസ, വിശുദ്ധ ക്രിസോസ്തം, ആഫ്രിക്കയിൽ നിന്നുള്ള വിശുദ്ധ ജസ്റ്റിൻ, വിശുദ്ധ തെർതുല്യൻ, സിപ്രിയാൻ, ലയൻസിലെ വിശുദ്ധ ഇറനേവോസ്, ഇങ്ങനെയുള്ള ഒരുപാട് പേരെ പരിശുദ്ധാത്മാവോട് ഉയർത്തി. ഈ സഭാപിതാക്കന്മാർ, ചർച്ച് ഫാദേഴ്സ്, ഈ സഭാപിതാക്കന്മാർ എന്ത് ചെയ്തു? ഈ സഭാപിതാക്കന്മാർ അവര് പരിശുദ്ധാത്മാവിൻ്റെ പരിജ്ഞാനം സ്വീകരിച്ച് സത്യവിശ്വാസം കറയില്ലാതെ ജനങ്ങളെ അങ്ങ് പഠിപ്പിച്ചു. സത്യത്തിൻ്റെ വചനം ഉചിതമായി കൈകാര്യം ചെയ്ത് കറയില്ലാത്ത സത്യവിശ്വാസം നേർവഴിയെ നമ്മുടെ ബെനഡിക്റ്റ് പാപ്പ പഠിപ്പിച്ച മാതിരി നല്ല വിധത്തിൽ അങ്ങോട്ട് പഠിപ്പിച്ചു. പ്രൈസ് ദ ലോർഡ്. ബെനഡിക്റ്റ് പാപ്പ നിസ്സാരമായൊരു സംഗതിയാണ് സഹോദരങ്ങളെ, സഭയ്ക്ക് ഈടുറ്റ അടിത്തറ നൽകിയ ഒരു പാപ്പയാണ്. അവരൊക്കെ പറഞ്ഞ ഹല്ലേലൂയ. സന്തോഷത്തിൽ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ അതേമാതിരി സഭയുടെ ചക്രവാളങ്ങളിൽ വിശുദ്ധരായ സഭാപിതാക്കന്മാരെ ഉയർത്തി സത്യവിശ്വാസത്തിൻ്റെ വെള്ളി വെളിച്ച വിശ്വാസികൾക്ക് പകർന്നു കൊടുത്ത് ഈടുറ്റ സഭാപ്രബോധന അടിത്തറയിൽ സഭയെ ഉറപ്പിച്ചു നിർത്താൻ പരിശുദ്ധാത്മാവ്, പരിശുദ്ധാത്മാവിൻ്റെ സന്ദേശവാഹകരെ ഉയർത്തി സഭയെ ബലപ്പെടുത്തി നിർത്തി. ഹല്ലേലൂയ. ഇതാണ് 4 മുതൽ 8 വരെയുള്ള നൂറ്റാണ്ടുകളിൽ നാം കാണുന്ന ഒരു പ്രതിഭാസം. ഇനി 8 തൊട്ട് 12 വരെയുള്ള നൂറ്റാണ്ടുകൾ,
ആ നൂറ്റാണ്ടുകളുടെ പ്രത്യേകത ഇരുണ്ട യുഗം എന്നാണ് അറിയപ്പെടുന്നത്. എന്ന് പറഞ്ഞാൽ ഒരുപാട് അന്ധകാരാവൃതമായ ഒരു അന്തരീക്ഷം പോലെ നോക്കിയാൽ നമുക്ക് തോന്നും, ഇപ്പോൾ തോന്നും, അങ്ങനത്തെ ഒരു അന്തരീക്ഷത്തിലൂടെയാണ് സഭ കടന്നുപോയത്. ലോകത്തിൻ്റെ അരൂപി സഭയുടെ ഉള്ളിലേക്ക് കയറിക്കൂടി. ഫ്യൂഡലിസം, അതുപോലെ ലോകത്തിൽ ഫ്യൂഡലിസം ഉണ്ടായിരുന്നു, അതേപോലെ സഭയുടെ ഉള്ളിലും ഫ്യൂഡലിസത്തിൻ്റെയൊക്കെ അന്തരീക്ഷം, ലോകത്തിൻ്റെ രാജകീയമായ രംഗങ്ങൾ പോലെയുള്ള ചില ജീവിത രീതികളുണ്ടായിരുന്നു, അതുപോലെ സഭയുടെ ഉള്ളിലേക്ക് അത് കയറിക്കൂടി. ഇങ്ങനെ ലോകത്തിൻ്റെ അരൂപി സഭയുടെ ഉള്ളിലേക്ക് പ്രവേശിച്ച കാലഘട്ടമാണ് 8 മുതൽ 12 വരെയുള്ള നൂറ്റാണ്ടുകൾ. ആ നൂറ്റാണ്ടുകളിലാണ് സത്യത്തിൽ അവിഞ്ഞോൺ പേപ്പസി അതുപോലെ തന്നെ പല പ്രശ്നങ്ങളൊക്കെ അന്ന് ഉണ്ടായിട്ടുണ്ട്. കുരിശി യുദ്ധങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരേ സമയത്ത് 2 മാർപ്പാപ്പമാർ പൈസ കൊടുത്ത് സഭയിലെ സാധനങ്ങളൊക്കെ മേടിക്കും. അങ്ങനത്തെ ഒരു കാലഘട്ടമായിരുന്നു 8 മുതൽ 12 വരെയുള്ള നൂറ്റാണ്ടുകളിലെ ആ കാലഘട്ടം. ഹല്ലേലൂയ. അത് സമാചരിത്രത്തിൽ അതറിയപ്പെടുന്നത് ഇരുണ്ട യുഗം എന്നാണ്. എന്ന് പറഞ്ഞാൽ മൊത്തം ഒരു കൺഫ്യൂഷനായിരുന്നു, ഒരു അന്ധകാരാവൃതമായ അവസ്ഥ. ആരെ അനുസരിക്കണം, എങ്ങോട്ട് പോകണം? വിശ്വാസികൾ പലരും നട്ടം തിരിഞ്ഞ്, കാരണം പലവിധത്തിലും നോക്കുമ്പോൾ സത്യവചനത്തോട് ചേരാത്ത പല കാര്യങ്ങൾ അവർ സഭയിൽ കാണുകയാണ്. ആ കാലഘട്ടത്തിലും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവ് സഭയെ ഉപേക്ഷിച്ചില്ല. പേപ്പൽ സ്റ്റേറ്റുകളുടെ ആവിർഭാവം ഈ കാലഘട്ടത്തിലാണ്. എന്ന് പറഞ്ഞാൽ 8 മുതൽ 12 വരെ നൂറ്റാണ്ടുകളിൽ ലോകത്തിൻ്റെ അരൂപി സഭയുടെ ഉള്ളിലേക്ക് വ്യാപരിച്ച് അങ്ങനെ പല വിധത്തിലും വിശ്വാസികളുടെ മനസ്സ് ദുർബലമായി. അപ്പോൾ ശരിക്കും പരിശുദ്ധാത്മാവ് ഉണ്ടോ? അവർക്കൊരു ഒരു പ്രത്യേക പ്രയാസമുള്ള ഒരു കാലഘട്ടമാണ് 8 മുതൽ 12 വരെയുള്ള നൂറ്റാണ്ടുകൾ. രാജകീയമായ ശൈലികളും കാര്യങ്ങളും സഭയിൽ പല സ്ഥലത്തും വന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പിരമിഡൽ മോഡൽ ചർച്ച് എന്ന് വേണമെങ്കിൽ ആ കാലഘട്ടത്തിലെ സഭയെ വിശേഷിപ്പിക്കാം. പക്ഷേ പരിശുദ്ധാത്മാവ് സഭയെ തള്ളിക്കളഞ്ഞില്ല. സഭയിൽ പല പാളിച്ചകളെങ്കിലും ചില അപപ്രമശങ്ങളോ അല്ലെങ്കിൽ സത്യവചനത്തിൽ നിന്ന് ഇത്തിരി വ്യതിചലിച്ച് സഭയുടെ ചൈതന്യം ദൈവവചനത്തിൽ ഇത്തിരി വ്യതിചലിച്ച് പോകുന്നത് പോലെ ഒരു സാഹചര്യം ഉണ്ടായാൽ പോലും പരിശുദ്ധാത്മാവ് സഭയെ ഉപേക്ഷിക്കുന്നില്ല. പരിശുദ്ധാത്മാവ് ആ ഒരു വേദനയിൽ, ആ ഒരു അന്ധകാരാവൃത അവസ്ഥയിൽ വീണ്ടും വർദ്ധിത ശക്തിയോടെ സഭയിലേക്ക് ആവസിച്ച് ഇത് അവിടെ എവിടെയായി നല്ല നല്ല വിശുദ്ധന്മാരെ ഉയർത്താൻ തുടങ്ങി. വലിയ വലിയ വിശുദ്ധന്മാർ ആ കാലഘട്ടത്തിൽ സഭയുടെ ചക്രവാളങ്ങളിൽ ഉയർന്നു വന്നു. വിശുദ്ധ ഫ്രാൻസിസ് അസീസി, വിശുദ്ധ ക്ലാര, അങ്ങനെയുള്ള മഹാരഥന്മാരായ വിശുദ്ധന്മാർ ഉയർന്നു വന്ന കാലഘട്ടമാണ് 8 മുതൽ 12 വരെയുള്ള നൂറ്റാണ്ടുകളിലെ ആ ഒരു കാലഘട്ടം. പ്രൈസ് ദ ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഭയിൽ കുറച്ചൊക്കെ ഒരു ലാവിഷായുള്ള രീതി വന്നപ്പോൾ ഫ്രാൻസിസ് അസീസി ദാരിദ്ര്യത്തിൻ്റെ മൂർത്തരൂപമായി അങ്ങോട്ട് വന്നു. സഭയിൽ അനുസരണക്കേടിൻ്റെ വിധേയത്വമില്ലായ്മയുടെ എതിർപ്പിൻ്റെ ഞാൻ പിടിച്ച 3 കൊമ്പെന്ന് പറഞ്ഞ് അങ്ങനെ വിധേയത്വമില്ലാതെ ഓരോരുത്തരും ഓരോ പ്രത്യേക രീതി വന്നപ്പോൾ അനുസരണത്തിൻ്റെ മൂർത്തരൂപമായി ഫ്രാൻസിസ് അസീസി വന്നു. ഇങ്ങനെ സഭയിൽ നവീകരണം ആഗ്രഹിക്കുന്നുവോ അതിനെല്ലാം ജീവിക്കുന്ന മാതൃകളെ ഉയർത്തിക്കൊണ്ട് പരിശുദ്ധാത്മാവ് വീണ്ടും സഭയ്ക്ക് ഊർജ്ജസ്വലത പകർന്നു. ഉറക്കെ പറഞ്ഞ ഹല്ലേലൂയ. ഇനി 12 മുതൽ 16 വരെ നൂറ്റാണ്ടുകൾ, ആ കാലഘട്ടത്തിലാണ് പ്രോട്ടസ്റ്റൻ്റ് വിപ്ലവം ഉണ്ടാകുന്നത്. പ്രോട്ടസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ ലൂതറിൻ്റെ നേതൃത്വത്തിൽ ആ ആംസ്റ്റർഡാം ദേവാലയത്തിൻ്റെ ആ കത്തീഡ്രലിൻ്റെ വാതിക്കൽ കുറേ കുറ്റങ്ങൾ, സഭയുടെ കുറേ കുറ്റങ്ങളൊക്കെ എഴുതി വെച്ചിട്ട് സഭയ്ക്കെതിരെ വിപ്ലവമൊക്കെ മുഴക്കി. അങ്ങനെ ഒരു ബഹളം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുറേ പേര് അങ്ങനെ ആ വഴിക്ക് പോയി. അങ്ങനെ സഭ പിളർക്കപ്പെട്ടു. ഭിന്നതയും വിഭാഗീയതയും ഭിന്നിപ്പുകളും കലഹങ്ങളും യൂറോപ്യൻ കോണ്ടിനെൻറ്റിൽ കൂടുതലായിട്ട് അത് ആരംഭിച്ച്. പ്രൈസ് ദ ലോർഡ്. ഇവിടെ നിന്ന് അധികം ബാധിച്ചില്ലെങ്കിലും അത് കഠിനമായി ബാധിച്ച ഭൂപ്രദേശങ്ങളുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രക്തരൂഷിതമായ സംഭവ സാഹചര്യങ്ങൾ പോലും ആ കാലഘട്ടത്തിൽ ഈ ഒരു കാര്യത്തെ പ്രതി ഉണ്ടായിട്ടുണ്ട്. ഒരേ പള്ളിയിൽ ഒരുമിച്ച് ആരാധന നടത്തിക്കൊണ്ടിരുന്നവർ, ഒരേ പള്ളി ഒരുമിച്ച് കുർബാന അർപ്പിച്ചുകൊണ്ടിരുന്നവർ ഭിന്നിച്ച് രണ്ടായി. ആ ഒരു പള്ളി തന്നെ രണ്ടായി മുറിച്ച് രണ്ട് ഭാഗത്ത് രണ്ട് കൂട്ടർ കുർബാന അർപ്പിക്കുന്ന രീതിയൊക്കെ വന്നു. അങ്ങനെ യൂറോപ്പിൽ പ്രോട്ടസ്റ്റൻ്റ് വിപ്ലവത്തിൻ്റെ ഓരോ തരത്തിലുള്ള പ്രത്യാഘാതങ്ങൾ സഭയെ അലട്ടാൻ തുടങ്ങി. അപ്പോൾ 12 മുതൽ 16 വരെ നൂറ്റാണ്ടുകളിൽ ഈ പ്രോട്ടസ്റ്റൻ്റ് വിപ്ലവത്തിന് ഒരുപാട് തരത്തിലുള്ള സഭയ്ക്കെതിരായ ഒരുപാട് ആക്രോശങ്ങളും ആരോപണങ്ങളും. ഇതിൻ്റെ ഇടയിൽപ്പെട്ട് സാധാരണ വിശ്വാസികളുടെ മനസ്സ് വീണ്ടും ദുർബലമായി. ഇതൊക്കെ എന്താ കർത്താവേ, ഏതാ ശരി ഏതാ തെറ്റ്? ലൂതർ എന്ന് പറയുന്നു, അവരുടെ ഗ്രൂപ്പ് എന്ന് പറയുന്നു, അപ്പസ്തോലിക്ക സഭയുടെ ഗ്രൂപ്പ് എന്ന്, കത്തോലിക്ക സഭയുടെ ഉപദേശം എന്ന് പറയുന്നു. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കടുത്ത ഒരു മത്സരവും ശത്രുതയും കലഹവും വഴക്കും യുദ്ധങ്ങളും. അങ്ങനെ അതിൻ്റെ ഇടയിൽപ്പെട്ട് സാധാരണ വിശ്വാസികളുടെ മനസ്സ് ഏതാ ശരി, ഇതാണോ അതാണോ, ഇത് ശരിക്കും ഇവിടെ സഭയുണ്ടോ, ഇത് തമ്മിൽ വെട്ടി മരിക്കുന്ന സ്ഥലത്ത് എവിടെ പരിശുദ്ധാത്മാവ് നിൽക്കുന്നത് എന്നൊക്കെ പല വിശ്വാസികളുടെ മനസ്സ് ദുർബലമായി. പക്ഷേ പരിശുദ്ധാത്മാവ് സഭയെ തള്ളിക്കളഞ്ഞില്ല. പരിശുദ്ധാത്മാവ് വീണ്ടും വർദ്ധിത ശക്തിയോടെ സഭയിലേക്ക് ആഴ്ന്നിറങ്ങി. ആ ബലഹീനതയുള്ള, ആ ബുദ്ധിമുട്ടുള്ള, ആ ഞെരുക്കത്തിൽ പരിശുദ്ധാത്മാവ് വീണ്ടും സഭയിലേക്ക് ശക്തിയോടെ ആവർത്തിച്ച്.
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ കാലഘട്ടത്തിൽ വലിയ വലിയ കൗൺസിലുകൾ, വലിയ വലിയ സൂനകദോസുകളെ കർത്താവ് ഉയർത്തി. അതുപോലെ വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോള, വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ, നല്ല നല്ല തീക്ഷ്ണമതികളായ വലിയ അപ്പസ്തോലിക ചൈതന്യം കൊണ്ട് നിറഞ്ഞ പരിഷ്കർത്താക്കളെ ആ കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവ് ഉയർത്തി. അങ്ങനെ കൗൺസിൽ ഓഫ് ട്രെൻഡ്, ഇഗ്നേഷ്യസ് ലയോള, അങ്ങനെയുള്ള കൗണ്ടർ റിഫർമേഷന് നേതൃത്വം കൊടുത്ത ആ വീര ആ തീക്ഷ്ണമതികളായ അവരുടെ അധ്വാനത്തിൽ ആ ആത്മാവ് പ്രവർത്തിച്ച് സഭയെ പരിശുദ്ധാൽ വീണ്ടും ജീവൻ നൽകി. മിശിഹായുടെ ആത്മാവ് അവിടുത്തെ ശരീരത്തിന് ജീവൻ പ്രദാനം ചെയ്തതുപോലെ ഈ കടന്നു വന്ന നൂറ്റാണ്ടിലെല്ലാം സഭയുടെ ഓരോ അരിഷ്ടതകളിൽ, ഓരോ പ്രതികൂലത്തിൽ, ഓരോ കണ്ണുനീരിൽ, ഓരോ ഞെരുക്കത്തിൽ, ഓരോ മനപ്രയാസത്തിൽ പരിശുദ്ധാത്മാവ് സഭയ്ക്ക് ശക്തി പറന്ന് സഭയെ ആ സമയത്ത് നയിക്കാനും ബലപ്പെടുത്താനുമുള്ള ആളുകളെ ഉയർത്തി. വീണ്ടും വീണ്ടും പന്തക്കുസ്ഥാനുഭവം നൽകിക്കൊണ്ട് സഭയിൽ നിൽക്കുന്ന പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ്യ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിനുശേഷമുള്ള കാലഘട്ടമാണ് 12 മുതൽ 16 വരെയുള്ള നൂറ്റാണ്ടുകൾ. ഇനി 16 മുതൽ 20 വരെയുള്ള നൂറ്റാണ്ടുകൾ, ആ നൂറ്റാണ്ടുകളുടെ പ്രത്യേകതയാണ് വേൾഡ് വാറൊക്കെ ആരംഭിച്ച കാലമാണ്. പെട്ടെന്ന് പെട്ടെന്ന് വലിയ മാറ്റങ്ങൾ ലോകത്തിലുണ്ടായ കാലഘട്ടമാണ് 16 മുതൽ 20 വരെയുള്ള നൂറ്റാണ്ടുകൾ. ഹല്ലേലൂയ്യ. ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ സഭയുടെ സ്ഥിതി എന്താണെന്നറിയോ? സഭ ഇത്രയും ഈ ദീർഘമായ കാലഘട്ടം ഇങ്ങനെ വന്നതുകൊണ്ട് സഭ മയക്കത്തിലേക്ക് ആണ്ടുപോയി. 16 മുതൽ 20 നൂറ്റാണ്ടുകളിൽ സഭ പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നും ചെയ്യുന്നില്ല ഇങ്ങനെ. പക്ഷേ ലോകത്തിൽ വളരെ ഫാസ്റ്റായിട്ട് മാറ്റങ്ങൾ സംഭവിക്കുന്നൊരു കാലഘട്ടമായിരുന്നു 16 മുതൽ 20 വരെയുള്ള നൂറ്റാണ്ടുകൾ. ആ നൂറ്റാണ്ടിൽ സത്യത്തിൽ വലിയ വലിയ കമ്മ്യൂണിസം പോലെയുള്ള വലിയ വലിയ മാരകമായ ആശയവിപ്ലവങ്ങൾ ആ കാലഘട്ടത്തിൽ ഉണ്ടായി. നിരീശ്വര പ്രസ്ഥാനങ്ങൾ, അതുപോലെ തന്നെ നിഷേധികൾ, യുക്തിവാദികൾ, നിഷേധ ചിന്തകൾ, ഒരുപാട് നിഷേധ ഫിലോസഫികൾ, അതെല്ലാം തലയുയർത്തി വന്നത് ഈ 16 മുതൽ 20 വരെയുള്ള നൂറ്റാണ്ടുകളിലാണ്. ശരിക്കും ദൈവ നിഷേധത്തിൻ്റെ കഠിനമായ തരത്തിലുള്ള ചില ആശയഗതികളും വാദഗതികളും ഇസങ്ങളും രൂപപ്പെട്ടു വന്ന കാലഘട്ടം. പ്രൈസ് ദ ലോർഡ്. റഷ്യൻ വിപ്ലവങ്ങളെല്ലാം ആ കാലഘട്ടത്തിലാണ്. ലോകമഹായുദ്ധങ്ങൾ ഉണ്ടായത് ആ കാലഘട്ടത്തിലാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വ്യവസായ വിപ്ലവം ഉണ്ടായത് ആ കാലഘട്ടത്തിലാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ കാലഘട്ടത്തിൽ സഭാവാസവത്തിൽ ഒരുപാട് വിശ്വാസികളുടെ ഹൃദയം തീഷ്ണത തണുത്ത് ഉറഞ്ഞു പോയി. അവരുടെ രീതി എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. അവരുടെ രീതി, ഒരു 10 രൂപയും പിടിച്ചുകൊണ്ട് പള്ളിയിലേക്ക് വരും, ധ്യാനത്തിന് വരികയാണെങ്കിൽ 10 രൂപ പിടിച്ചുകൊണ്ട് വരും, എന്നിട്ട് ആ സ്വാത്ര കാഴ്ച ആയിട്ടിട്ടു ബാക്കി അച്ഛൻ എങ്ങനെയാണ് കണ്ടുപിടിച്ചോട്ടെന്ന് പറഞ്ഞ് കുർബാന കഴിഞ്ഞ് നേരെ വീട്ടിൽ പോകും. വേറെ ഭാരിച്ച കാര്യമൊന്നും അന്വേഷിക്കുകയില്ല. ഇതുവരെ പിരമിഡൽ മോഡൽ സ്ട്രക്ചർ ആയിരുന്നെങ്കിൽ ഇപ്പോൾ ഉന്തുവണ്ടി മോഡൽ സഭയായി. എന്താ ഉന്തുവണ്ടി എന്ന് പറഞ്ഞാൽ, വികാരിച്ചനും കൈക്കാരന്മാരും ഈ വണ്ടി വലിച്ചോളണം ഇടവക, ഞങ്ങളെല്ലാവരും അതിനകത്ത് കയറി ഇരിപ്പായി. പ്രൈസ് ദ ലോർഡ്. മാക്സിമം ചെയ്താൽ ഞായറാഴ്ച വരും, നേർച്ചയിടും പോകും, ബാക്കി കാര്യമൊന്നും ഞങ്ങളെ ബാധിക്കില്ല, അതൊക്കെ അച്ഛനും കപ്പിയാരും കൈക്കാരന്മാരും ചെയ്തോ. ഇങ്ങനത്തെ ഒരു രീതിയായി. പ്രൈസ് ദ ലോർഡ്. ഉന്തുവണ്ടി മോഡൽ സഭയായി. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്ന് പറഞ്ഞാൽ കാര്യമായിട്ട് പങ്കാളിത്തം ആർക്കും ആർക്കും ഇല്ലാതെയായി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ കാലഘട്ടത്തിലും പരിശുദ്ധാത്മാവ് സഭയെ തള്ളിക്കളഞ്ഞില്ല. പരിശുദ്ധാത്മാവ് സഭയിലേക്ക് പുതിയൊരു പന്തക്കുസ്ഥാനുഭവം നൽകാൻ വേണ്ടി പരിശുദ്ധാത്മാവ് സഭയിലേക്ക് എഴുന്നള്ളി വന്നു. പരിശുദ്ധാത്മാവ് സഭയിൽ നിറഞ്ഞു. അന്നാണ് പ്രത്യേകിച്ച് ആ 2 വത്തിക്കാൻ കൗൺസിലൊക്കെ വിളിച്ചു കൂട്ടാൻ സഭയ്ക്ക് ഒരു ഉണർവ്. പരിശുദ്ധാത്മാവ് ജോൺ 23 മാർപ്പാപ്പ നല്ല സ്നേഹമുള്ള, സ്നേഹം കൊണ്ട് നിറഞ്ഞൊരു ഹൃദയം, ആ കൺട്രി പോപ്പ് എന്നാണ് പറയപ്പെടുന്നത്, അതേപോലെ നല്ലൊരു മാർപ്പാപ്പ. ആ മാർപ്പാപ്പ വന്നിട്ട് ശരിക്കും ആരോടും പ്രത്യേകിച്ച് ആലോചന ഒന്നും ചെയ്യാതെ പെട്ടെന്നൊരു കൗൺസിൽ അങ്ങോട്ട് വിളിച്ചു കൂട്ടി, 2 വത്തിക്കാൻ കൗൺസിൽ. ആ കൗൺസിലിൻ്റെ ആമുഖത്തിൽ മാർപ്പാപ്പ എഴുന്നേറ്റ് ഇങ്ങനെ പ്രഖ്യാപിച്ചു. ഇതിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ചാണ് മാർപ്പാപ്പ പ്രഖ്യാപിക്കുന്നത്. ഇറ്റ് ഈസ് ടു ഷെയ്ക്ക് ഓഫ് ദ ഡസ്റ്റ് ദാറ്റ് ഈസ് ഗാദേർഡ് ഓൺ ദ ത്രോൺ ഓഫ് സെൻറ്റ് പീറ്റർ. വിശുദ്ധ പത്രോസിൻ്റെ സിംഹാസനത്തിൽ കഴിഞ്ഞ 2000 വർഷങ്ങളായി പറ്റിക്കൂട്ടിയിരിക്കുന്ന പൊടിയെല്ലാം തട്ടിക്കളയാൻ വേണ്ടിയാണ് ഈ കൗൺസിൽ ഞാൻ വിളിച്ചു കൂട്ടിയിരിക്കുന്നത് എന്ന് അതിൻ്റെ ആമുഖ പ്രഭാഷണത്തിൽ മാർപ്പാപ്പ സന്ദേശമായിട്ട് അങ്ങോട്ട് പറഞ്ഞു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ കൗൺസിലിൻ്റെ ആമുഖത്തിന് വേണ്ടി മാർപ്പാപ്പ ലോകമെമ്പാടും എല്ലാവരോടും പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരു പ്രാർത്ഥന കൊടുത്തിരുന്നു. ആ പ്രാർത്ഥന ഇങ്ങനെയാണ്: ഓ ദൈവമേ, അങ്ങയുടെ ആത്മാവിനെ അയക്കണമേ ഭൂമുഖം നവീകരിച്ചാലും. കർത്താവിൻ്റെ ആത്മാവേ വരണമേ ഭൂമുഖം നവീകരിക്കണമേ. വേറെ ബാക്കി പറഞ്ഞാൽ, കർത്താവേ ഒരു പന്തക്കുസ, ഒരു 2nd പന്തക്കുസ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പറഞ്ഞ് ഈ മാർപ്പാപ്പ ജനങ്ങളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. എല്ലാ രാജ്യങ്ങളിലും വിശ്വാസികൾ അറിയാവുന്ന ഒരു കൂട്ടായ്മ ഉള്ളവരെല്ലാവരും അങ്ങോട്ട് പ്രാർത്ഥിച്ച്, ദൈവമേ ഞങ്ങൾക്കൊരു പന്തക്കുസ തരണമേ, കർത്താവേ അങ്ങയുടെ അരൂപി അയക്കണമേ, അപ്പോൾ ഭൂതലം നവീകരിക്കപ്പെടും. ജനങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിച്ച്.
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രണ്ടാം വത്തിക്കാൻ കൗൺസിലിൽ സഭയുടെ ഒരുപാട് മേഖലകളിൽ വ്യത്യാസം വരുത്താൻ ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെട്ട് ശക്തമായ വ്യത്യാസങ്ങൾ സഭയിൽ ഉടലെടുത്ത്. ഹല്ലേലൂയ. അതിൽ വളരെ പ്രധാനപ്പെട്ടൊരു മാറ്റം, ആ സഭയുടെ കാഴ്ചപ്പാട് തന്നെ, കൺസെപ്റ്റ് തന്നെ മാറിപ്പോയി. രണ്ടാം വത്തിക്കാൻ കൗൺസിലിലാണ് സഭ ക്രിസ്തുവിൻ്റെ മൗതിക ശരീരമാണ് എന്ന പ്രബോധനം തെളിഞ്ഞു വന്നത്. ഉറക്കെ പറഞ്ഞ് ഹല്ലേലൂയ. ചേർച്ച് ഈസ് ദ മിസ്റ്റിക്കൽ ബോഡി ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തുവിൻ്റെ മൗതിക ശരീരമാണ് സഭ. ആദ്യ സഭ പിരമിഡൽ മോഡലായിരുന്നു, പിന്നെ ഉന്തുവണ്ടി മോഡലായി, ഇപ്പം എന്തായി? സഭ എന്ന് പറഞ്ഞാൽ ശിരസും ശരീരവും അവയവങ്ങളും ചേർന്ന ഒരൊറ്റ യൂണിറ്റ്. ഇതിൽ മാർപ്പാപ്പയുണ്ട്, മെത്രാന്മാരുണ്ട്, വൈദികരുണ്ട്, അൽമാരുണ്ട്, എല്ലാവരും ചേർന്ന ഒരൊറ്റ യൂണിറ്റ്, ഒരൊറ്റ ശരീരം, അതാണ് സഭ. ഇതാണ് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ ലോകത്തിൽ സഭയെക്കുറിച്ച് നൽകിയ ഒരു ഉത്ബോധനം. ഇതുപോലെ പല പുതിയ പുതിയ ഉത്ബോധനങ്ങൾ നൽകി സഭയിലെ ഒരുപാട് മേഖലകളിൽ വലിയ പ്രകാശം വിതച്ച് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ കടന്നുപോയി. ഉറക്കെ പറഞ്ഞ ഹല്ലേലൂയ. എനിക്കെന്തായാലും തോന്നണത് ആ രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ ആമുഖത്തിൽ പരിശുദ്ധാത്മാവേ ഒരു രണ്ടാം പന്തക്കുസ ഞങ്ങൾക്ക് നൽകണമേ, ലോകമെമ്പാടും വിശ്വാസികൾ പ്രാർത്ഥിച്ച്. ആ പ്രാർത്ഥനയ്ക്ക് ഒരു ഉത്തരം എന്നോണം ആയിരിക്കണം ഈ കരിസ്മാറ്റിക് നവീകരണം ഉണ്ടായത്. എന്താ കരിസ്മാറ്റിക് നവീകരണത്തിൻ്റെ പ്രത്യേകത? ഇറ്റ് ഈസ് എ റിന്യൂവൽ ഫ്രം ബിലോ. മുകളിൽ നിന്നൊരു നവീകരണമാണ് ഉണ്ടായതെങ്കിൽ ഇപ്പോൾ കുറച്ച് വ്യത്യാസം വന്നിരിക്കുകയാണ്. ഇപ്പോഴത്തെ വ്യത്യാസം എന്താണെന്നറിയോ? ഇപ്പോഴത്തെ വ്യത്യാസം അടിത്തട്ടിൽ നിന്നൊരു നവീകരണം. സാധാരണ ചേട്ടന്മാരും ചേടത്തിമാരും നവീകരണത്തിൻ്റെ മുൻനിര പടയാളികളും, അമ്മച്ചിമാർ, അപ്പച്ചന്മാർ, തൂമ്പ പിടിക്കുന്നവർ, കൈക്കോട്ടെടുക്കുന്നവർ, അരിവാള്, അവർ വെറുതെ പോയി യേശുവേ യേശുവേ എന്ന് പറയുമ്പോൾ ദർശനങ്ങളും ഭാഷാവാരങ്ങളും സ്തുതി കൃപകളെല്ലാം കൂടെ കൊടുക്കുക ദൈവം. പണ്ട് വർഷങ്ങളോളം തപസ് ചെയ്ത് അങ്ങനെ പരിപൂർണതയിലേക്ക് എത്തുമ്പോൾ കിട്ടിയിരുന്ന വരദാനങ്ങളൊക്കെ ഈ അടുക്കളയിൽ പുട്ടുപൊഴുകിയിരുന്ന ചേട്ടത്തി, ആ കപ്പ ഒളിച്ചുകൊണ്ടിരുന്ന ചേട്ടത്തി പോയിട്ട് അലച്ച് തല്ലി, അയ്യോ പരിശുദ്ധാത്മാവേ, യേശുവേ, പിതാവേ, നോക്കുമ്പോഴേക്കും ഈ പരിശുദ്ധാത്മാവ് ഇഷ്ടത്തോടുകൂടെ ചേട്ടത്തിയുടെ കൂടെ ഇങ്ങോട്ട് പോകുന്നു. പിന്നെ അങ്ങോട്ട് ആത്മാവിൻ്റെ കൃപകൾ, പ്രാർത്ഥിക്കാൻ ദാഹം. സത്യം ഞാനൊരു കാര്യം തുറന്നു പറയട്ടെ, 1980s ഞാൻ സ്കൂളിൽ പഠിച്ചിരുന്ന കാലഘട്ടം, അപ്പോൾ എൻ്റെ വികാരിയച്ഛൻ പാലക്കാട് രൂപതയുടെ ഒരു മീറ്റിങ്ങിന് എൻ്റെ ഇടവകയിൽ നിന്ന് ഒരു 10 ഒരുമിച്ച് അയക്കാൻ പെടുന്ന കഷ്ടപ്പാടുകൾക്ക് കണക്കില്ല. എത്രമാത്രം അനൗൺസ്മെൻറ്റ് നടത്തിയാലും ഭീഷണി മുഴക്കിയാലും ശരി, 10 പാലക്കാട് രൂപതയിലെ ഒരു പ്രോഗ്രാമിന് വേണ്ടി ഇടവകയിൽ നിന്ന് വിടാൻ ആളെ കിട്ടില്ല. അവസാനം പിന്നെ നല്ല പ്രായോഗിക ബുദ്ധികൾ വികാരിച്ചന്മാർ വന്നപ്പോൾ ചെയ്തെന്നറിയോ, നിങ്ങൾക്ക് പൊറോട്ടയും കോഴിയിറച്ചിയും കഴിക്കാൻ പണം തരാം, കൂടാതെ പോരുമ്പോൾ സിനിമ കാണാനുള്ള ഇതും ജീപ്പ് വിളിക്കാനുള്ള TA DA ഇതെല്ലാം കൊടുത്ത് ചില പ്രോമിസ് കൊടുത്ത് വിടുമ്പം എങ്ങനെയെങ്കിലും 10 ചെറുപ്പക്കാർക്കായിട്ട് 10 കിട്ടും. അങ്ങനെ പാലക്കാട് പോയി കോഴിയിറച്ചി അടിച്ച് സിനിമയും കണ്ട് അവർ മീറ്റിംഗ് കഴിഞ്ഞ് പോരും. പ്രൈസ് ദ ലോർഡ്. ഞാൻ ഓർക്കുകയാണ് അന്ന് എൻ്റെ ഇടവയിലൊരു ധ്യാനം വെച്ചാലേ, പണി ഒഴിവാക്കി ദൈവവചനം പള്ളിയുടെ കാര്യങ്ങൾക്ക് പോകണമെന്ന് തോന്നുന്ന ചേട്ടന്മാർ കുറവ്. ഒരു 10 15 ചേട്ടന്മാരും ഒരു 10 75 സ്ത്രീകളും വരും. ഒരു വാർഷിക ധ്യാനമാണ്. കാരണം എന്താ? അന്ന് പ്രബലമായിരുന്ന ബോധ്യം, നമുക്ക് നഷ്ടം വരുന്ന വിധത്തിൽ വീട്ടിലെയോ കൃഷിയിടങ്ങളിലെയോ ബിസിനസ് സ്ഥാപനങ്ങളോ അടച്ചിട്ടോ പണി നിർത്തിയിട്ടോ പള്ളിക്കാര്യത്തിന് വേണ്ടി പോകേണ്ട ആവശ്യമൊന്നുമില്ല. പള്ളി പണിയെ പറ്റുവാണെങ്കിൽ ഒരു ദിവസം വല്ല പൊതുപണിക്ക് വേണമെങ്കിൽ പോകാം, അല്ലാതെ ഇങ്ങനെയൊക്കെ എപ്പോഴും അങ്ങനെയൊന്നും പോകേണ്ട കാര്യമില്ല. പിന്നെ ഈസ്റ്ററും ക്രിസ്മസിനൊക്കെ ഞായറാഴ്ചയൊക്കെ പോയി നേർച്ചയിട്ട് പോരണം. അങ്ങനത്തെ ഒരു ട്രെൻഡ് പ്രബലമായിരുന്നൊരു കാലഘട്ടം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇപ്പോൾ അതങ്ങോട്ട് മാറി. ഇപ്പം എന്തായി സ്ഥിതി എന്നറിയോ? ഇപ്പോഴത്തെ സ്ഥിതി എന്താണെന്നറിയാൻ പാടില്ല. എല്ലാ ഭാഗത്തുനിന്നും ഇതേ ബാഗ് എടുക്കുന്നു, ഇതേ കൂട്ടമായിട്ട് പുറപ്പെടുന്നു. ചേട്ടത്തി എങ്ങോട്ടായി പോണത്? ചേട്ടൻ എങ്ങോട്ടായി പോണത്? അവർ പറയുകയാണ്, ദേ ധ്യാനം കേൾക്കാൻ പോവുകയാണ്, ദേ വചനം കൂടാൻ പോവുകയാണ്, നേരത്തെ പോകണം, അവിടെ 9 തുടങ്ങുമെന്ന് പറഞ്ഞ് തലേ ദിവസം രാത്രി 12 അട്ടപ്പാടി വന്നിരിക്കുക. പിറ്റേ ദിവസം വെള്ളിയാഴ്ച രാവിലെ 9 ധ്യാനം തുടങ്ങുള്ളൂ. ആ 9 തുടങ്ങുന്ന ധ്യാനത്തിന് വ്യാഴാഴ്ച രാത്രി 12 വന്ന് കസേര പിടിക്കുക. ഫ്രീ സലോട്ട്. നേരെ വെള്ളിയാഴ്ച രാവിലെ 5 6 ആകുമ്പോൾ നമ്മൾ ചെന്ന് ഗ്രൗണ്ട് നോക്കിയാൽ 10,000 കസേരകൾ മുഴുവൻ നിറഞ്ഞ് ബൈബിളും കയ്യിൽ പിടിച്ച് ചേട്ടന്മാരും ചേട്ടത്തിമാരും ഉറങ്ങിക്കൊണ്ടിരിക്കുക കസേരയിലിരുന്ന്. എഴുന്നേറ്റ് പോയല്ല, അവർക്ക് ടോയ്ലറ്റിൽ പോകണ്ട, മുഖത്തൊഴിക്കാൻ പോകണ്ട, കാപ്പി വേണ്ട, കസേരയിൽ അവരിയിരിക്കും. കാരണം എന്താണെന്ന് പറയും, എഴുന്നേറ്റ് പോയാൽ അടുത്തയാൾ കയറിയിരിക്കും, പിന്നെ കസേര കിട്ടിയാലും പിന്നെ ഫുൾ ടൈം നിന്നോളണം. പ്രൈസ് ദ ലോർഡ്.
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചെളി ചെളി ചേറ്, മഴ, കാറ്റ്, തണുപ്പ്, ശരിക്കും ഭക്ഷണമില്ല. കാരണം രണ്ട് കഷ്ണം ബ്രെഡൊക്കെ എന്താ കാണാം, ഭക്ഷണമില്ല. അതൊന്നും ജനങ്ങൾക്ക് വിഷയമല്ല. ഒരു ദിവസം ഞാൻ പറഞ്ഞു, ഞാനിത് നിർത്തും, ഞാൻ വെള്ളിയാഴ്ച ആദ്യമുള്ളത് നിർത്തും എന്ന് ഭീഷണി മുഴക്കി. ഭീഷണി മുഴക്കി എല്ലാം സത്യമാണ് പറഞ്ഞ്. അപ്പം ഒരു ചേട്ടൻ എന്നോട് വന്ന് പറഞ്ഞു, അദ്ദേഹം ഒരു ഒരു വലിയ KCB വലിയൊരു ഓഫീസറാണ്. അദ്ദേഹം പറഞ്ഞു, അച്ഛാ ഞങ്ങളിവിടെ വ്യാഴാഴ്ച രാത്രി 12 മണിക്ക് ഇവിടെ എത്തും. 12 മണിക്ക് ഇവിടെ എത്തുക എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിൽ നിന്നൊക്കെ പോരുമ്പോൾ അവിടെ നിന്ന് വ്യാഴാഴ്ച ഉച്ചകൊണ്ട് വ്യാഴാഴ്ച ഒരു ദിവസം പണിയാണ് പുറപ്പെട്ട് ഇവിടെ എത്തുക എന്നുള്ളത്. ഞങ്ങളിവിടെ എത്തിക്കഴിഞ്ഞിട്ട് ഒരിക്കൽ പോലും ഇവിടെ ലൈറ്റില്ലല്ലോ എന്ന് ചോദിച്ചിട്ടില്ല. ഒരിക്കൽ പോലും ഇവിടെ പ്രകാശമില്ല. ഞങ്ങൾ അവർ രാത്രിക്ക് വന്ന് പരിചയമില്ലാത്ത സ്ഥലത്ത് ചേറിലും കുഴിയിലും കുടിലും തോട്ടിലും വീണ് കിടക്കുക പറയണം. എന്നിട്ട് നേരം വെളുത്തിറക്കി കയറിപ്പോൾ കുടിച്ചിട്ടല്ല വഴിതെറ്റി പോയി വീണതാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവരൊരിക്കൽ പോലും ഇവിടെ ലൈറ്റ് ഇടണം, ഇവിടെ കറണ്ട് വേണം, ഇവിടെ ബൾബ് ഇട്ടിട്ടില്ല, ഒരു കംപ്ലൈൻറ്റ് പറഞ്ഞില്ല. ടോയ്ലറ്റുകളൊന്നും ഇല്ല. എന്നിട്ട് വഴിയിലും കാട്ടിലൊക്കെയാണ് പലരും പല കാര്യങ്ങൾ ചെയ്തത്. പ്രിയപ്പെട്ട സഹോദരൻ, അടുത്തുള്ള വീട്ടുകാരെ നേരം വെളുത്ത് നോക്കാം, അല്ല അക്കുകലയിലൊക്കെയാണ് കാഷ്ടിച്ച് വെച്ചിരിക്കുന്നത്. അവരെ പറഞ്ഞിട്ട് അല്ല രാത്രിക്ക് ഇത് തലേന്ന് അവർക്കറിയാവോ, ഇത്രയും ദൂരം യാത്ര ചെയ്ത് വരുന്ന സമയത്ത് പിടിച്ചാൽ നിൽക്കുവോ, വെയിറ്റ് ഞാനത് പുറത്ത് പോയിട്ട് പോകാമെന്ന് പറയാൻ പറ്റില്ല. ഈ ജനക്കൂട്ടത്തിൻ്റെ ഇടയിൽ നിന്ന് എഴുന്നിട്ട് പോകണമെങ്കിൽ സമയം അപ്പം അവിടെ പോയിരുന്ന ആ മനുഷ്യൻ്റെ കാലി, ആ മനുഷ്യൻ മാത്രമല്ല ചുറ്റുവട്ടത്തിരുന്ന ആളുകളും ഒരിക്കൽ പോലും കംപ്ലൈൻറ്റ് പറഞ്ഞില്ല. എന്ത്, ഞങ്ങൾക്ക് വരുമ്പോഴേക്കും ഞങ്ങൾക്ക് ടോയ്ലറ്റ് വേണം, ഞങ്ങൾക്ക് മൂത്രമൊഴിക്കാൻ സ്ഥലം വേണം, ഞങ്ങൾക്ക് വഴി വേണം, ഞങ്ങൾക്ക് വെളിച്ചം വേണം, ഞങ്ങൾക്ക് ഫുഡ് വേണം, ഒന്നും പറഞ്ഞില്ല. ആ ഓഫീസർ ഞങ്ങൾ ഒന്നും ചോദിച്ചിട്ടില്ല. ഞങ്ങൾ വചനത്തിനും പരിശുദ്ധാത്മാവിൻ്റെ അനുഭവത്തിനും വേണ്ടിയല്ല വരണത്. അച്ഛൻ നിർത്തരുത്, പ്രൈസ് ദ ലോർഡ്. ഞാനപ്പോൾ ആലോചിക്കായിരുന്നു, ശരിക്കും ഇവർ ഞാൻ ചിന്തിച്ച് ശരിയാ, എത്രയോ കഷ്ടപ്പാടാണ് സഹിക്കുന്നത്. എന്നിട്ട് മാത്രമല്ല, ഇതെല്ലാം കഴിഞ്ഞ് അതിൻ്റെ സൗണ്ട് സിസ്റ്റത്തിനും ബോക്സിനും കൊണ്ട് സ്തോത്രകാഴ്ച ഇവർ ഇട്ട് തരികയാണ്. അച്ഛനും അച്ഛൻ്റെ കയ്യിൽ പൈസ ഇല്ല കൊടുക്കാൻ. അപ്പോൾ എന്ത് ചെയ്യും, ഇവരോട് പറയും സ്തോത്രകാഴ്ചയിടും, നിങ്ങൾ ഈ സൗണ്ട് സിസ്റ്റത്തിനൊക്കെ പൈസ കൊടുക്കുമ്പോൾ അവർ സ്തോത്രകാഴ്ച ഇടണം. അവരുടെ കുട്ടികളുടെ ഭക്ഷണത്തിനുള്ള പൈസ അവരുണ്ടാക്കണം, യാത്രയ്ക്കുള്ള പൈസ അവരുണ്ടാക്കണം, ജോലി 2-3 ദിവസം ലീവ്, ശരീരത്തിൻ്റെ ക്ലേശം, ഇതെല്ലാം സഹിച്ച് ഇവർ അതോ 1,000, 200, 100, 1,000 പതിനായിരക്കണക്കിന് ജനങ്ങൾ അവസാനത്തെ ആദ്യ വെള്ളിയാഴ്ച വന്നത് 80,000 പേരാണ് വന്നതെന്ന് ഓർക്കണം. ആകട്ടാവട്ടത്തിലുള്ള സ്ഥലത്ത് ഈ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ ഞാൻ ചിന്തിക്കുകയായിരുന്നു, പണ്ട് ഒരു പ്രോഗ്രാമിന് ഒരു 500 പേരെ പാലക്കാട് രൂപതയിൽ തികച്ചും വിടാനായിട്ട്, അല്ലെങ്കിൽ ഇടവേക്കുന്നൊരു 10 പേരെ വിടാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് പറ്റിയില്ല. എന്നാൽ ഇന്ന് ആരും പറയണ്ട, ബാഗ് കൊടുത്ത് ജനങ്ങൾ പുറപ്പെടുകയാണ്. ഇത് എന്ത്, ഞാനൊരു അമ്മച്ചോട് ചോദിച്ചു, അമ്മ അമ്മ എന്തിനാ അമ്മ ഈ വയസ്സാങ്കാലത്ത് പോകുന്നത്? അമ്മ വീട്ടിൽ ഇരിക്കുന്നത് തന്നെ ദൈവത്തിന് ഇഷ്ടം, അതുകൊണ്ട് ഈ വയസ്സാങ്കാലത്ത് എന്തിനു കഷ്ടപ്പെടണം? അപ്പോൾ അമ്മച്ചി പറഞ്ഞു, ഞാൻ ചോദിച്ചു എന്തിനാ വന്നതെന്ന് ചോദിച്ചു. അപ്പോൾ അമ്മച്ചി പറയുകയാണേ, അച്ഛാ ഞാനിങ്ങനെ പോയാൽ പോരാ, എനിക്ക് കുറച്ചും കൂടെ മാറ്റം വരുത്തണം, എനിക്ക് കുറച്ചും കൂടെ വ്യത്യാസം വരണം, എനിക്ക് കുറച്ചും കൂടെ പരിശുദ്ധാത്മാനം വേണം, എനിക്ക് കുറച്ചും കൂടെ പ്രാർത്ഥിക്കണം അച്ഛാ. എൻ്റെ ഇടവകൾ ചെറുപ്പകാലത്ത് ഞാൻ അവർക്കുണ്ട് വികാരിച്ചിട്ടുണ്ടെങ്കിൽ ആളുകൾ വരും, എരുമ വേണം, പശു വേണം, തുണി വേണം, പിന്നെ ഒരു അമേരിക്കൻ മാവുണ്ട് പഴയ കാലത്തെ, അപ്പോൾ അതിനൊന്നും വിലയില്ലാതായി. ആ അമേരിക്കൻ മാവ് വേണം, അതിനുവേണ്ടി ആളുകൾ വികാരിച്ചിനടുത്ത് വന്നിരുന്നു. അച്ഛാ വീട് വെക്കാൻ പൈസ വേണം എന്നൊക്കെ ചോദിച്ച ആളുകൾ വന്നിരുന്നു. ചെറു 80-കളിലൊക്കെ 70-80കളിലെ 60-കളിലൊക്കെ അങ്ങനെയായിരുന്നു സ്ഥിതി. എൻ്റെ വികാരിച്ച് പറഞ്ഞവർക്കുണ്ട് ഈ ആളുകൾ വന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പൈസ പൈസ എന്ന് ചോദിക്കണം, ഞാൻ ഇവിടെ നിന്ന് പൈസ കൊടുക്കും എന്ന് പറഞ്ഞ് വികാരിച്ച് കഷ്ടപ്പെട്ട് പറഞ്ഞത് ഓർക്കുന്നുണ്ട്. ഇപ്പോൾ ആളുകൾക്ക് പൈസ വേണ്ട. ഇപ്പോൾ ആൾ ഈ അമ്മച്ചിമാർ അപ്പച്ചമാർ എത്ര പ്രായമുള്ളവരാൾ ചെറുതാകട്ടെ, ഒരാൾ പോലും പൈസ ചോദിക്കുമെന്ന്, അവർക്ക് വചനം വേണം, അവർക്ക് പരിശുദ്ധാത്മാനം വേണം, അവർക്ക് അവരുടെ ഉള്ളിലൊരു തോന്നൽ, എന്താ തോന്നലെന്നറിയോ, എൻ്റെ ജീവിതം കുറച്ചും കൂടെ മാറ്റം വരുത്തണം, കുറച്ചും കൂടെ വ്യത്യാസം വരുത്തണം, എന്നെ ഒന്ന് നവീകരിക്കണം എന്നൊരു തോന്നൽ അവരുടെ ഉള്ളിലുണ്ടായിരിക്കുകയാണ്. ഇതാണ് സഹോദരങ്ങളെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം. ഇതൊരു സർക്കുലർ അയച്ചിട്ടോ അല്ലെങ്കിൽ ഒരു നിർദ്ദേശം കൊടുത്തിട്ടോ അതോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ബാനർ വെച്ചിട്ടോ നോ പോസ്റ്റർ വെച്ചിട്ടോ അങ്ങനെ വിളിച്ചിട്ടോ വരുന്നതല്ല ഇത്. അല്ലെങ്കിൽ അങ്ങനെ പോസ്റ്റർ വെച്ചെന്ന് വെച്ച് വരണം നിർബന്ധമില്ല. ഇത് ആത്മാവിൻ്റെ പ്രവർത്തനമാണ്, അടിത്തട്ടിനെ ഉണർത്തുക. ട്രാപ്പിംഗുകാരും തൊഴിലാളികളും ഡ്രൈവർമാരും എല്ലാവരും കഞ്ചാവുകാരും എല്ലാവരും ഉണർന്ന് വചനം കേട്ട്, എന്നിട്ട് അവരുടെ അടുത്ത ചിന്ത ഞാൻ ശ്രദ്ധിച്ചു. അവർ പറയുകയാണേ, അവർ പറയും അച്ഛാ ഞങ്ങൾ പ്രാർത്ഥിക്കണം, എൻ്റെ കുടുംബത്തിൽ 2-3 പേരുണ്ട്, 3-4 പേര് പ്രാർത്ഥിക്കുന്നവരുണ്ട്, 2-3 പേരുണ്ട്, മഹാമർക്കടമുഷികളാണ്, കഞ്ചാവും വിറ്റ് നടക്കുക, പ്രാർത്ഥിക്കണം അച്ഛാ, അവരിങ്ങനെ പോയാൽ പോരാ, അവർക്കൊരു മാറ്റം വരണം, പ്രാർത്ഥിക്കണം. ഈ വരുന്ന ഒരുപാട് അമ്മമാരുടെ ആഗ്രഹം, അവരുടെ 5 മക്കളിൽ 2 എണ്ണം വഴിതെറ്റി പോയിരിക്കുകയാണ്, അവർക്കൊരു നവീകരണം വരണം, അതിനുവേണ്ടി പ്രാർത്ഥിക്കാനവർ വന്നിരിക്കുന്നത്. പ്രൈസ് ദ ലോർഡ്. ഉറക്കെ പറഞ്ഞ ഹല്ലേലൂയ. പിന്നെ വീണ്ടും ഞാൻ ശ്രദ്ധിച്ചു. അപ്പോൾ ജനങ്ങളുടെ ഹൃദയത്തിരിക്കുന്ന മറ്റൊരാഗ്രഹം എന്താണെന്നറിയോ, അച്ഛാ അച്ഛൻ എൻ്റെ ഇടവയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എൻ്റെ ഇടവകയിൽ നല്ലൊരു ധ്യാനം നടക്കണം, എൻ്റെ ഇടവകയിൽ ഒരു മാറ്റം വരണം, അച്ഛാ എൻ്റെ ഇടവ ഇങ്ങനെ പോയാൽ പോരാ. ഇടവക സമൂഹത്തിൻ്റെ നവീകരണത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന ഹൃദയങ്ങൾ. പണ്ട് ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ അത് അച്ഛന്മാർ നടത്തട്ടെ എന്ന് വിചാരിച്ചിരുന്ന ജനങ്ങളായിരുന്നു, അത് മാറി ഹൃദയ സാധാരണ ജനത്തിൻ്റെ അടുത്തിട്ടിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഒരു തീ ഇട്ടിരിക്കുകയാണ്. എന്താണ് ആ തീയുടെ പ്രത്യേകത?
എൻ്റെ ജീവിതം നവീകരിക്കണം, ഞാനിങ്ങനെ പോയാൽ പോരാ, എൻ്റെ കുടുംബത്തിൽ കുറച്ച് ആളുകളുണ്ട് അവരുടെ ജീവിതം നവീകരിക്കണം, അവരിങ്ങനെ പോയാൽ പോരാ, എൻ്റെ ഇടവക ഇങ്ങനെ പോയാൽ പോരാ, എൻ്റെ ഇടവക നവീകരിക്കപ്പെടണം. ഇങ്ങനത്തെ ഒരു ദാഹം, ഒരു അഗ്നി ഹൃദയത്തിലേക്ക് പരിശുദ്ധാത്മാവ് കൊടുത്തു. ഇവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് എല്ലാ ഭാഗത്തു നിന്ന് ദൈവജനം ദൈവവചനത്തിനും ആത്മാവിൻ്റെ നിറവിനും നവീകരണത്തിൻ്റെ അഭിഷേകത്തിനും വേണ്ടി ദൈവവചന ശുശ്രൂഷയുള്ളവരിലേക്ക് കൂട്ടം കൂട്ടമായി വരിക. നിങ്ങൾ നോക്കിയേ, ഈ ചുറ്റോടു ചുറ്റും എല്ലാം നിറഞ്ഞിരിക്കുകയാണ്. ഇന്ന് വർക്കിംഗ് ഡേ ആണെന്ന് ഓർക്കണം. ഓഫീസുള്ളവർക്ക് ഓഫീസിൽ പോകണം, വർക്ക് ഓരോ ജോലിക്ക് പോകേണ്ടവർക്ക് ജോലിക്ക് പോകണം. അങ്ങനെയൊക്കെ എന്തൊക്കെ ആയാലും ശരി, അഭിവന്ദി പിതാവ് ഒരു നിർദ്ദേശം തന്നു, ഒരു കൺവെൻഷൻ ഗ്രന്ഥം സംഘടിപ്പിച്ചു. നേരം വെളുക്കുമ്പോൾ തന്നെ ധാരാളം ആളുകൾ പന്തൽ മുഴുവൻ വന്ന് നിറഞ്ഞിരിക്കുകയാണ്. പ്രൈസ് ദ ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് ദൈവാത്മാവിൻ്റെ ഒരു പ്രവർത്തനമാണ്. ശരിക്കും ജോൺ 23 മാർപ്പാപ്പ ആ ദൈവത്തോട് പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്ക് ഒരു ഉത്തരം വന്നോണം. ഒരു രണ്ടാം പന്തക്കുസ്തയ്ക്ക് വേണ്ടി ദാഹിക്കുന്ന, അല്ലെങ്കിൽ ഒരു പന്തക്കുസ്താന ദാഹിക്കുന്ന ഹൃദയങ്ങളുടെ ഒരു പ്രകാശനമാണ്. സത്യത്തിൽ ഈ വലിയ ഈ കഷ്ടപ്പാടുകളും ഈ ഇതിനു വേണ്ടിയുള്ള സഹകരണങ്ങളും കാണുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത്. ഇതിൻ്റെ പേരാണ് റിന്യൂവൽ ഫ്രം ബിൽ, അടിത്തട്ടിൽ നിന്ന് നവീകരണം. പൈസ നമ്മളെടുക്കുന്നു, വണ്ടിക്കൂലി നമ്മളെടുക്കുന്നു, സ്തോത്രകാഴ്ച നമ്മളിടുന്നു, ഇതിന് പന്തലിൻ്റെ കാര്യങ്ങൾ നമ്മളേറ്റെടുക്കുന്നു, എല്ലാം ജനങ്ങൾ ചെയ്ത് അങ്ങനെ അടിത്തട്ടിൽ നിന്ന് എല്ലാ ഭാരം ഏറ്റെടുത്തുകൊണ്ട് സഭയുടെ നവീകരണത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു രീതി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലൂമൻ ജൻസി നമ്പർ 4, ജനതകളുടെ പ്രകാശം 4 ഗണ്ണികയിൽ വായിക്കുന്ന ഇങ്ങനെ, പരിശുദ്ധാത്മാവ് ഒരു ആലയത്തിൽ എന്ന പോലെ തിരുസഭയിലും വിശ്വാസികളുടെ ഹൃദയങ്ങളിലും വസിക്കുന്നു. തിരുസഭയിൽ മാത്രമല്ല പരിശുദ്ധാത്മാവ് വസിക്കുന്നത്. ലൂമൻ ജൻസി നമ്പർ 4 വചനം പഠിപ്പിക്കുകയാണ്, പരിശുദ്ധാത്മാവ് ഒരു ആലയത്തിൽ എന്നതുപോലെ തിരുസഭയിലും വിശ്വാസികളുടെ ഹൃദയങ്ങളിലും വസിക്കുന്നു. സുവിശേഷത്തിൻ്റെ ശക്തിയാൽ അവിടുന്ന് സഭയെ നിരന്തരം നവീകരിക്കുന്നു. ഹല്ലേലൂയ. ഇതിനെ മനസ്സിലാക്കണമെങ്കിൽ അവിടെ വിശുദ്ധ ഇറനേവൂസ് പറഞ്ഞിരിക്കുന്ന ഒരു പ്രബോധനം നമ്മൾ സ്വീകരിക്കണം. വിശുദ്ധ ഇറനേവൂസ് പറഞ്ഞിരിക്കുന്നതാണ്, ദേർ ഈസ് എ ഹോൾ പട്രിസ്റ്റിക് ആൻഡ് തിയോളജിക്കൽ ട്രഡീഷൻ കൺസേണിങ് ദ റിലേഷൻ ബിറ്റ്വീൻ ദ ഹോളി സ്പിരിറ്റ് ആൻഡ് ദ ചർച്ച്. എ റിലേഷൻ സംടൈം പ്രസൻറ്റഡ് ആസ് അനലോഗസ് ടു റിലേഷൻ ബിറ്റ്വീൻ സോൾ ആൻഡ് ബോഡി. എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരവും ജീവനും തമ്മിലുള്ളൊരു ബന്ധമുണ്ട്, ശരിയല്ലേ? അതേപോലെയുള്ളൊരു ബന്ധമാണ് പരിശുദ്ധാത്മാവും തിരുസഭയും തമ്മിലുള്ളത്. അതിൻ്റെ അർത്ഥം എന്താ? വിശുദ്ധ ഇറനേവൂസ് പഠിപ്പിക്കുകയാണ്, പട്രിസ്റ്റിക് തിയോളജി അനുസരിച്ച്, പട്രിസ്റ്റിക് ട്രഡീഷൻ അനുസരിച്ച്, സഭാപിതാക്കന്മാരുടെ പ്രബോധനങ്ങളുടെ ആ ധാരയിൽ നിന്ന് ചിന്തിച്ചാൽ വിശുദ്ധ ഇറനേവൂസ് പറയുകയാണ്, പരിശുദ്ധാത്മാവും സഭയും തമ്മിലുള്ള ബന്ധം ശരീരവും ജീവനും തമ്മിലുള്ള ബന്ധം പോലെ തന്നെ. എന്താ ശരീരവും ജീവനും തമ്മിലുള്ള ബന്ധത്തിൻ്റെ പ്രത്യേകത? ശരീരം മുഴുവനും ജീവൻ പടർന്നു കിടക്കുകയാണ്. നിറുക മുതൽ കാലിൻ്റെ പെരുവലിൻ്റെ അറ്റം വരെ ഓരോന്നിനും അതിൻ്റെ വിലയുണ്ട്. ഈ നഖത്തിനൊക്കെ അതിൻ്റെ വിലയുണ്ട്, മൂക്കിന് അതിൻ്റെ വിലയുണ്ട്, പോയി കഴിയുമ്പോഴേ വരാറ്. പ്രൈസ് ദ ലോർഡ്. ശരീരം മുഴുവനിലും ജീവൻ പടർന്നു കിടക്കുകയാണ്, പകർന്ന് ഇങ്ങനെ കംപ്ലീറ്റ് അങ്ങോട്ട് പടർന്നു കിടക്കുകയാണ്. ഇതുപോലെ സഭയിൽ എവിടെയാണ് പരിശുദ്ധാത്മാവ് ഇരിക്കുന്നത്? ദ ഹോൾ ചേർച്ച്, മാമോദീസ മുങ്ങിയ വിശ്വാസിയുള്ളിടത്തെല്ലാം സഭയിലെ പരിശുദ്ധാത്മാവ് ഇരിക്കുന്നത് ഈ ശരീരത്തിൽ ജീവൻ പടർന്നു കിടക്കുന്നത് പോലെ. എവിടെയാണ് ശരീരത്തിൽ ജീവൻ ഇരിക്കുന്നത് കൃത്യം പറയാൻ പറ്റില്ല. അത് ദ ഹോൾ ബോഡി ജീവനാൽ ഗ്രസിച്ചിരിക്കുന്നത് പോലെ സഭ മുഴുവൻ, മാമോദീസ മുങ്ങിയ ദൈവജനം മുഴുവനിലും ഈ ആത്മാവ് നിറഞ്ഞു കിടക്കുകയാണ്. ഇനി ഇതിൻ്റെ രണ്ടാമത്തെ പ്രത്യേകത, ഈ ശരീരത്തിൽ ഒരു കോശം കേടുവന്നു എന്ന് വിചാരിക്കും. ഇവിടെ നമ്മുടെ ഇവിടെ ഒരു മുള്ള് കുത്തി, അല്ലെങ്കിൽ ഒരു ഒരു ഫോറിൻ എലമെൻ്റ് കയറി, ബാക്ടീരിയ ചാടി കയറി. തുമ്മള കാര്യം വിട്ട് പോകാൻ, ഞാൻ തുമ്മി കഴിഞ്ഞ അടുത്ത ആളുകൾ പറ്റും. എങ്ങനെയെങ്കിലും ഒരു 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 വൈറസോ ഒരു ബാക്ടീരിയ ഒരു രോഗമാണ് കയറി, അല്ലെങ്കിൽ കുറച്ച് ഒരു അഴുക്ക് കയറി, മുള്ള് കയറി, ആ ശരീരത്തിലെ കേട് വന്ന കോശം അവിടെ അതിനെ നവീകരിക്കുന്ന ഉത്തരവാദിത്വം ആർക്കാം? ഈ ശരീരത്തിൽ ജീവനുണ്ടെങ്കിൽ ഈ ശരീരത്തിൻ്റെ കമ്പൽസറി ഡിമാൻഡാണ് ആ കേട് വന്ന കോശത്തെ റിമൂവ് ചെയ്യണം, എന്നിട്ട് പുതിയ കോശങ്ങൾ അവിടെ വെക്കണം. പഴകിയ കോശങ്ങൾ, കേടുവന്ന കോശമൊക്കെ മാറ്റി ജീവനുള്ള നല്ല കോശങ്ങൾ വെക്കും, രോഗം പിടിച്ച കോശങ്ങളൊക്കെ നന്നാക്കും. ഇത് ഈ ജീവനുള്ള ശരീരത്തിൻ്റെ ഒരു നിർബന്ധ രീതിയാണത്. കുറേ കേടുവന്ന് കുറേ എന്ന് പറഞ്ഞ് അങ്ങനെ അങ്ങനെ പോകണമല്ല ശരീരം. ഇതുപോലെ പരിശുദ്ധാത്മാവിൻ്റെ നിർബന്ധമാണ് ഈ ചേർച്ച്, ഈ സഭ നവീകരിക്കപ്പെടണം. രണ്ടാമത്തെ ഞാൻ കൗൺസിലിൽ മാർപ്പാപ്പയിലൂടെ പരിശുദ്ധാൽ പറഞ്ഞിങ്ങനെയാണ്, ചേർച്ച് ഈസ് എവർ ടു ബി റിന്യൂഡ്. സഭ എന്നും നവീകരിക്കപ്പെടണം. എന്നെങ്കിലും ഒരു ഒരു കൗൺസിലിൽ കൂടി അങ്ങോട്ട് തീർന്ന അതല്ല സഭയുടെ കാഴ്ചപ്പാട്.
സഭ എന്ന് നവീകരിക്കപ്പെടണം, എല്ലായിടത്തും നവീകരിക്കപ്പെടണം. ഇപ്പൊ രൂപത മാത്രം നവീകരിച്ചാൽ പോരാ, എല്ലാ ഭാഗത്തും വചനം കേൾക്കണം, ശുശ്രൂഷ വേണം, ദൈവവചനം അനുഗ്രഹിക്കപ്പെടണം. പിതാവിൻ്റെ ഹൃദയത്തിലെ തീക്ഷ്ണമായൊരു ആഗ്രഹമാണത്. പ്രൈസ് ദ ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവിൻ്റെ ആഗ്രഹമാണത്. അതായത് സഭ, ചേർച്ച് ഈസ് എവർ ടു ബി റിന്യൂവഡ്. സഭ നിരന്തരം നവീകരിക്കപ്പെടണം. കേടുവന്ന കോശങ്ങളെ പുതുക്കി പണിയണം. രോഗം പിടിച്ച കോശങ്ങളുടെ രോഗം മാറ്റി ആ കോശങ്ങൾക്ക് ആരോഗ്യം കൊടുക്കണം. ഇത് വേറെ ആർക്കും താല്പര്യമില്ലെങ്കിലും പരിശുദ്ധാത്മാവിന് നിർബന്ധമുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ സഭ നവീകരിക്കപ്പെടണം. കാരണം സഭ പരിശുദ്ധാത്മാവിൻ്റെ വീടാണ്.